പുതുമുഖ നടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ വിജയ് ബാബുവിന് ഇന്ന് നിർണായകം മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി അനുവദിച്ചാൽ ഇന്ന് തന്നെ വിജയ് ബാബു നാട്ടിലെത്തും ജാമ്യം കിട്ടിയാൽ മാത്രം നാട്ടിലെത്തിയാൽ മതി എന്നാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയാൽ സുപ്രീം കോടതിയെ സമീപിക്കും കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പുതുമുഖ നടിയുടെ പരാതിയിൽ നിർമ്മാതാവും നടനുമായ വിജയ് ബാബുവിനെതിരെ പ്രതി എവിടെ ഒളിച്ചാലും പിടികൂടുമെന്ന് പ്രഖ്യാപിച്ച് അന്വേഷണം തുടങ്ങിയ കൊച്ചി സിറ്റി പോലീസ് ഒരു മാസത്തോളം അന്വേഷണം നടത്തിയിട്ടും വിജയ് ബാബുവിനെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം നടിയുടെ പരാതി പോലീസിന് ലഭിച്ച് രണ്ടു ദിവസം കഴിഞ്ഞാണ് വിജയ് ബാബു കൊച്ചി വിട്ടത് ഇതിനു പിന്നിലും പോലീസിന്റെ സഹായം ഉണ്ടായിരുന്നു എന്നാണ് ആക്ഷേപം അറസ്റ്റ് ഉറപ്പായതോടെ വിജയ് ബാബുവിന് രാജ്യം വിടാൻ പോലീസ് ബോധപൂർവം അവസരം നൽകി എന്നാണ് ആരോപണം പരാതിക്കാരിയായ നടിയെ സ്വാധീനിക്കാനും സാക്ഷികളെ പിന്തിരിപ്പിക്കാനും വിദേശത്ത് ഒളിവിൽ കഴിയുന്ന വിജയ് ബാബു ശ്രമിക്കുന്നുണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ നിലപാട് നിർണായകമാകും ഇരയുടെ പേര് വെളിപ്പെടുത്തിയ വിജയ് ബാബു വലിയ കുറ്റമാണ് ചെയ്തത് എന്ന വിലയിരുത്തൽ സജീവമാണ് ഇന്റർപോളിനെയും വിജയ് ബാബു അനുകൂലമാക്കി മാറ്റി വാറണ്ട് ഇന്റർപോളിന് കിട്ടിയിട്ടും വിജയ് ബാബുവിനെ ദുബായിൽ നിന്ന് പിടിക്കാൻ അവർ തയ്യാറായില്ല തനിക്കെതിരായ പീഡന പരാതി കെട്ടിച്ചമച്ചതാണെന്നും ബ്ലാക്ക് മെയിലിംഗ് ലക്ഷ്യമിട്ടാണ് പരാതി നൽകിയത് എന്നും ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ തന്റെ കൈവശമുണ്ട് എന്നും മുൻകൂർ ജാമ്യ ഹർജിയിൽ വിജയ് ബാബു പറയുന്നു ജാമ്യ പരിഗണിക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസ് കോടതിയിൽ വെളിപ്പെടുത്താനാണ് സാധ്യത വിജയ് ബാബുവിന് ഒരു രീതിയിലും ജാമ്യം നൽകരുതെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും ഫേസ്ബുക്കിൽ ലൈവിൽ വന്ന നടിയുടെ പേര് വെളിപ്പെടുത്തിയതിന് മറ്റൊരു കേസുകൂടി വിജയ് ബാബുവിനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതും പോലീസ് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും ദുബിലാണ് വിജയ് ബാബു ഉള്ളത് എന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത് സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ മീടു ആരോപണങ്ങളിൽ കൊടുക്കുന്നത് ഒരു ഫാഷനായി മാറിയെന്നും അത്തരമൊരു ദുരുദ്ദേശത്തോടെയാണ് ഈ പരാതിയെന്നും ഹർജിയിൽ വിജയ് ബാബു ആരോപിക്കുന്നു താൻ ഏതെങ്കിലും തരത്തിൽ ബലാത്കാരമായി നടിയെ പീഡിപ്പിച്ചിട്ടില്ല തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരാതി എന്നും അദ്ദേഹം പറയുന്നു സംഭവത്തിന്റെ സത്യാവസ്ഥ കോടതിയെയും അന്വേഷണ സംഘത്തെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന് വിജയ് ബാബു പറയുന്നു നിരപരാധിത്വം തെളിയിക്കാൻ സഹായിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ മെസ്സേജുകൾ വീഡിയോകൾ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ തന്റെ കൈവശമുണ്ട് ഇല്ലാത്ത തെളിവുകൾ തനിക്കെതിരെ കണ്ടെത്തി എന്ന് മാധ്യമ വാർത്ത കൊടുക്കുകയാണ് അന്വേഷണ സംഘവും അതുപോലെ തന്നെ പരാതിക്കാരിയായ നടിയും ചെയ്യുന്നത് എന്നും വിജയ് ബാബു തന്റെ ഹർജിയിൽ പറയുന്നുണ്ട് അന്വേഷണവുമായി എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാമെന്നും തന്നെ പോലീസ് കസ്റ്റഡിയിൽ വിടേണ്ട ആവശ്യമില്ല എന്നും ഹർജിയിൽ വിജയ് ബാബു വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ വിജയ് ബാബു കീഴടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നേരത്തെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു വിജയ് ബാബുവും പരാതിക്കാരിയായ നടിയും കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ എത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു പീഡന പരാതി ബലപ്പെടുത്തുന്ന തരത്തിൽ ചലച്ചിത്ര പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും അടക്കം എട്ട് സാക്ഷികളുടെ മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് കൊച്ചി പനമ്പള്ളി നഗറിലെ ആഡംബര ഹോട്ടലിൽ നിന്നാണ് നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് മാർച്ച് പതിമൂന്ന് മുതൽ ഏപ്രിൽ പതിനാല് വരെയുള്ള തീയതികളിൽ അഞ്ച് സ്ഥലത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നാണ് പരാതിക്കാരിയുടെ മൊഴിയിലുള്ളത് മയക്കുമരുന്നും മദ്യവും നൽകി അർദ്ധ ബോധാവസ്ഥയിൽ വിജയ് ബാബു ബലാത്സംഗത്തിനിരയാക്കിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് ട്രൂ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ ബെൽബട്ടൺ